എന്തൊരു കഷ്ടം! ആ പിള്ളേര് കാരണം മായാവിയെ പിടിക്കാൻ പറ്റില്ല. മായാവി കാരണം പിള്ളേരെ പിടിക്കാൻ കിട്ടില്ല. ഇതിനൊരറുതി വരുത്തണം. കുട്ടൂസനെ കണ്ടുകളയാം. കുട്ടൂസൻ ഇല്ലേ അകത്ത്? കുട്ടൂസന് എവിടെയാ? ഇതെങ്ങനെ? തള്ള വരണ്ടു പോയി. പേടിക്കണ്ടടാകിരി, ഞാനിതാ വരുന്നു. ഇത് ഒരു മാന്ത്രിക വിളക്ക. ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തും സാധിക്കും. മാന്ത്രിക വിളക്കോ? അതെ, കെടാവിളക്ക്. ഞാൻ ഊതിക്കെടുത്തിയാലേ ഇതിന്റെ മാന്ത്രിക ശക്തി നശിക്കൂ. കൊള്ളാമല്ലോ. ഇതുകൊണ്ട് ആ മായാവിയെ പിടിക്കാമോ? അതിനല്ലേ ഇത് ഞാൻ സംഘടിപ്പിച്ചത്. ഒരു വണ്ടി തള്ള തന്നെ. എങ്ങനെയാ കുട്ടൂസ അവനെ പിടിക്കുക? അതൊക്കെ നോക്കിക്കോ. ഇനി മായാവിയുടെ കളി ഒന്നും നടക്കില്ല. ആ പിള്ളേരെയും വിടരുത്. ഇപ്പൊ കുട്ടൂസനും മായാവിക്കും ഒരേ ശക്തിയായി. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇവനെ കുപ്പിയിലാക്കിയിട്ട് ഇതിലെ വരാമെന്നേ. രാജുവും രാധയും ഇപ്പോ വരും. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. കേറ്, കേറ് കുപ്പിയിൽ. അയ്യോ, ഇനി രക്ഷയില്ല. ഇനി നിന്റെ ആ വികൃതി പിള്ളേരെ കൂടി പിടിക്കണം. എന്റെ കയ്യിൽ മാന്ത്രിക വിളക്കുണ്ട്. എടാ മായാവിക്കുട്ട, ഇനി നീ രക്ഷപ്പെടില്ല. ചതിച്ചു. മാന്ത്രിക വിളക്കും മായാവിയും കയ്യിലായി. ഇനി എന്നെ ജയിക്കാൻ ആരുമില്ല. രാധി, അത് മായാവി പറയാറുള്ള കെടാവിളക്ക. കെടാവിളക്കോ? അതെ, അത് കയ്യിലുള്ളവർക്ക് എന്തും സാധിക്കും. വലുതാവാം, ചെറുതാവാം, പറക്കാം. അയ്യോ, ഇനി എങ്ങനെ മായാവിയെ രക്ഷിക്കും? അതിന് കെടാവിളക്ക് ഊതിക്കെടുത്തണം. കുട്ടൂസൻ തന്നെ അത് ചെയ്യുകയും വേണം. എനിക്കൊരു സൂത്രം തോന്നുന്നു. നല്ല ബുദ്ധി. ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല. അവര് നമ്മളെ കണ്ടില്ലെന്നാ തോന്നുന്നു. രാധെ, ഈ മാന്ത്രിക പൊടി മണത്താൽ നമുക്ക് മായാവിയുടെ ശക്തി കിട്ടുമോ? അങ്ങനെയല്ലേ മായാവി പറഞ്ഞത്. മഹായാവി ആ പിള്ളേർക്ക് കൊടുത്ത മാന്ത്രിക പൊടി ഞാൻ തട്ടിപ്പറിച്ചു. ഒന്ന് മണത് നോക്കാം, വല്ല മാന്ത്രിക ശക്തിയും കിട്ടിയാലോ. അയ്യോ, വിളക്ക് കെട്ടു. രക്ഷപ്പെട്ടു. അയ്യോ.
കുട്ടൂസാ, എങ്ങനെയുണ്ട് മുളക് പൊടി?